നമസ്കാരം. സെപ്റ്റംബർ 23-ന് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിലെ ആക്രമണങ്ങളിൽ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെയും വസ്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഹർത്താൽ ആക്രമണ കേസുകളിലും ഉണ്ടായ നഷ്ടം എത്രയെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നവംബർ 7-ന് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സർക്കാരിനെ കോടതി അറിയിച്ചിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ നടന്ന പരിശോധനകൾക്ക് പിന്നാലെ പിടിയിലായ പ്രതികളിൽ 5 പേരെ കോടതി 3 ദിവസത്തേക്ക് കൂടി NIA കസ്റ്റഡിയിൽ വിട്ടു. 2-ാം പ്രതി കരമന അഷറഫ് മൗലവി, 3-ാം പ്രതി അബ്ദുൾ സത്താർ, 11-ാം പ്രതി യഹ്യ കോയ തങ്ങൾ, 13-ാം പ്രതി കെ മുഹമ്മദ് അലി, 14-ാം പ്രതി CT സുലൈമാൻ എന്നിവരെയാണ് കൊച്ചി NIA കോടതി 3 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അടക്കമുള്ളവയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെന്ന NIA ആവശ്യം കോടതി അംഗീകരിച്ചു. ആരോപണം ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷണ കോടതി പ്രതികളെ 3 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. സ്ഥാപനങ്ങളിൽ NIA റെയ്ഡ് നടത്തുകയും നേതാക്കളെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തതിനെതിരെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിനെതിരെ ജസ്റ്റിസ് AK ജയശങ്കരൻ, ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി ആഹ്വാനം ചെയ്തവർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നടപടി നിർദ്ദേശിച്ചിരുന്നു. സ്വകാര്യ സ്വത്തിനും പൊതുമുതലിനും നാശം വരുത്തിയവർക്കെതിരെ പ്രത്യേകം കേസെടുക്കാനും ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1237 ക്രിമിനൽ കേസുകളെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം, വധശ്രമം, ഭവനഭേദനം അടക്കമുള്ള കേസുകൾ കൂട്ടത്തിലുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ച സാഹചര്യത്തിലാണ് ജില്ലാ അടിസ്ഥാനത്തിൽ പോലീസ് കേസുകൾ ക്രോഡീകരിച്ചത്. കേസുകളുടെ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്കും കൈമാറിയിട്ടുണ്ട്. കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെയും ജാമ്യത്തിൽ പുറത്തുള്ളവരുടെയും കുറ്റവിമുക്തരായവരുടെയും കണക്കുകൾ പോലീസ് പ്രത്യേകം ശേഖരിച്ചിട്ടുണ്ട്. പുറത്തുള്ളവരെ നിരീക്ഷണത്തിലാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. പോലീസ് കൈമാറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചു. പ്രവർത്തകരുടെ പേരും മൊബൈൽ നമ്പറും മാത്രമാണ് ചില കേസുകളിൽ പോലീസ് ബാങ്കുകൾക്ക് കൈമാറിയത്. ഇതിനാൽ അക്കൗണ്ട് വിവരം കണ്ടെത്താൻ പ്രയാസം നേരിടുന്നതായി ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നു. തൃശൂർ നഗരത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 258 മലപ്പുറം ജില്ലയാണ് തൊട്ടു പിന്നിൽ. ഒളിവിലുള്ള പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫിനായുള്ള തിരച്ചിലിന്റെ ഭാഗമായി കാരാപ്പറമ്പ് ഗ്രീൻ വാലി അക്കാദമിയിൽ NIA പരിശോധന കഴിഞ്ഞാഴ്ച നടത്തിയിരുന്നു. മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം ഇവിടെ എത്തിയിരുന്നത്. സ്ഥാപനത്തിലെ ലൈബ്രറിയും അനുബന്ധ മുറികളിലുമാണ് പരിശോധന നടത്തിയത്. റൌഫ് സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാനാണ് സംഘം പ്രധാനമായും എത്തിയത്. ഇത് സംബന്ധിച്ച് ഭാരവാഹികളോട് വിവരം ആരാഞ്ഞു. ഇമാം കൗൺസിൽ നേതാവ് കരമന അഷറഫ് മൗലവിക്ക് പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് താമസിക്കാൻ നൽകിയ മുറിയും പരിശോധിച്ചു. ലൈബ്രറിയിലെ വിവിധ പുസ്തകങ്ങൾ, രചയിതാക്കൾ, മറ്റ് രേഖകൾ, സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതി എന്നിവ സംബന്ധിച്ചും അന്വേഷിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.